40 ലക്ഷം രൂപ പണം തട്ടിയെടുത്ത സിനിമാ നടൻ ബാബുരാജ് അറസ്റ്റിൽ. മൂന്നാറിൽ റവന്യൂ നടപടി നേരിടുന്ന കല്ലാർ റിസോർട്ട് പാട്ടത്തിന് നൽകി വഞ്ചിച്ചെന്ന കേസിലാണ് നടൻ ബാബുരാജിനെ അടിമാലി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോതമംഗലം തലക്കോട് സ്വദേശി അരുണിനെയാണ് റവന്യൂ നടപടി നേരിടുന്ന കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് റിസോർട്ട് പാട്ടത്തിന് നൽകി പറ്റിച്ചിരിക്കുന്നത്. മൂന്നാർ ആനവിരട്ടി കമ്പിലയൻ ഭാഗത്ത് വൈറ്റ് മിസ്റ്റ് മൗണ്ടൻ ക്ലബ് റിസോർട്ടിന്റെ പേരിലാണ് ബാബുരാജ് പണം തട്ടിയെടുത്തത്. സാധുവായ പട്ടയം ഇല്ലാത്തതിന്റെ പേരിൽ റവന്യൂ വകുപ്പ് കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ച സ്ഥലത്ത് സ്ഥാപിച്ച റിസോർട്ടും അനുബന്ധ സ്ഥാപനങ്ങളും പാട്ടത്തിന് നൽകിയായിരുന്നു 40 ലക്ഷം പറ്റിച്ചത്. അരുൺകുമാർ നൽകിയ ഹർജിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബാബുരാജിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ അടിമാലി കോടതി ഉത്തരവിട്ടിരുന്നു. ഇതുപ്രകാരം വിശ്വാസ വഞ്ചനയ്ക്കാണ് പോലീസ് കേസെടുത്തത്. 2 തവണ നോട്ടീസ് നൽകി വിശദീകരണം തേടാൻ പോലീസ് ബാബുരാജിനെ വിളിപ്പിച്ചെങ്കിലും അസൗകര്യം അറിയിച്ച് അവധിക്ക് അപേക്ഷ നൽകുകയായിരുന്നു നടൻ. മൂന്നാർ ആനവിരട്ടി കമ്പിലയൻ ഭാഗത്തെ 22 കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നതാണ് നടൻ നടത്തി വന്നിരുന്ന വൈറ്റ് മിസ്റ്റ് മൗണ്ടൻ ക്ലബ് എന്ന സ്ഥാപനം. ഇതിൽ 5 കെട്ടിടങ്ങൾക്ക് മാത്രമാണ് പള്ളിവാസൽ പഞ്ചായത്ത് നമ്പറിട്ട് നൽകിയിട്ടുള്ളത്. സ്ഥലത്തിന്റെ പട്ടയം നിലവിലെ ചട്ടങ്ങൾ പ്രകാരം നൽകിയിട്ടുള്ളതല്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് ഇവിടെ നിന്നും ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിസോർട്ട് നടത്തിപ്പുകാർക്ക് നോട്ടീസും നൽകിയിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കെ 2020 ഫെബ്രുവരി 26 40 ലക്ഷം രൂപ ഡിപ്പോസിറ്റും മാസം 3 ലക്ഷം രൂപ വാടകയും പ്രകാരം റിസോർട്ടിന്റെ നടത്തിപ്പ് മാർച്ച് 15 മുതൽ തനിക്ക് നൽകാമെന്ന് കാണിച്ച ബാബുരാജ് കരാർ തയ്യാറാക്കിയെന്നും ഇതിൻ പ്രകാരം 2 ഗഡുക്കളായി താൻ 40 ലക്ഷം നൽകിയെന്നുമാണ് അരുൺകുമാർ പറയുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് കരാർ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല. ഇതേ തുടർന്ന് താൻ നൽകിയ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ബാബുരാജിന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പണം തിരികെ നൽകാൻ നടൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് അരുൺകുമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് അടിമാലി പോലീസ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത്. 2018ലും 2020ലും 2 തവണ റവന്യൂ വകുപ്പ് കൂടി ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത് മറച്ചുവെച്ചാണ് ബാബുരാജ് താനുമായി കരാറിൽ ഏർപ്പെട്ടതെന്നാണ് അരുൺകുമാർ പറയുന്നത്. 2020ൽ ലോക്ഡൌണിന് തൊട്ട് മുമ്പായാണ് ഈ റിസോർട്ട് തലക്കോട്ട് സ്വദേശി അരുണിന് ബാബുരാജ് പാട്ടത്തിന് നൽകുന്നത്. 40 ലക്ഷം രൂപ കരുതൽ ധനമായി വാങ്ങിക്കുകയും ചെയ്തു. എന്നാൽ കോവിഡ് പ്രതിസന്ധി കാരണം ഒറ്റ ദിവസം പോലും റിസോർട്ട് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. പിന്നീട് കഴിഞ്ഞ വർഷം തുറക്കാനായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാകുന്നത്. ബാബുരാജിന്റെ സ്വാധീനത്താൽ ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് പിന്നീട് കോടതി ഉത്തരവുമായി വന്നപ്പോഴാണ് നടപടിയെടുത്തത്. എന്നാൽ അന്ന് അറസ്റ്റുണ്ടായില്ല. 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴും നടൻ വന്നില്ലെന്നാണ് അടിമാലി പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം 3 ലക്ഷം രൂപ വെച്ചുള്ള 11 മാസത്തെ വാടകയും ജോലിക്കാരുടെ ശമ്പളവും കണക്കാക്കുമ്പോൾ 40 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ടതില്ലെന്നും FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നുമായിരുന്നു അന്ന് ബാബുരാജ് വിശദീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.